33-ാമത് ഒളിമ്പിക്സ് ഗെയിമുകൾക്ക് അവസാനമായി. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഗെയിമായിരുന്നു കടന്നുപോയത്. പ്രിയപ്പെട്ട പല ഇന്ത്യൻ താരങ്ങളുടെയും വിടവാങ്ങലിന് കൂടിയാണ് ഈ ഒളിമ്പിക്സ് വേദി സാക്ഷ്യം വഹിച്ചത്. അതോടൊപ്പം തന്നെ 206-ലധികം രാജ്യങ്ങൾ പങ്കെടുത്ത മത്സരത്തിൽ 144 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിൽ നിന്ന് ഇത്രയും വലിയൊരു കായിക മാമാങ്കത്തിൽ 71-ാമത്തെ സ്ഥാനമാണ് കിട്ടിയതെന്നുള്ളത് കുറച്ചധികം വേദനാജനകമായ ഒരു കാര്യമാണ്. ഇത്തവണത്തെ പാരീസ് ഒളിമ്പിക്സിൽ 40 ഗോൾഡ് മെഡലുകൾ അടക്കം നേടി 120 മെഡൽ നേടിയാണ് അമേരിക്ക 1-ാം സ്ഥാനത്തെത്തിയത്. 40 സ്വർണ്ണ മെഡലുകൾ നേടിയെങ്കിലും ചൈന 2-ാം സ്ഥാനത്താണ് ആയിപ്പോയത്. കാരണം അവർക്ക് മറ്റു മെഡലുകളുടെ കാര്യത്തിൽ അവർ പുറകിൽ പോയത് കൊണ്ടാണ്. ഇവർക്ക് 91 മെഡലുകളാണ് ഉള്ളത്. 3-ാം സ്ഥാനത്ത് ജപ്പാനും 4-ാം സ്ഥാനത്ത് ഓസ്ട്രേലിയയുമാണ് ഉള്ളത്. അതോടെ ഒപ്പം തന്നെ ഫ്രാൻസും നെതർലൻഡും ബ്രിട്ടനും എല്ലാം ക്രോണോളജിക്കൽ ഓർഡറിൽ ഇതിൽ വരുന്ന രാജ്യങ്ങളാണ്. സൗത്ത് ഇന്ത്യയും അതേപോലെ തന്നെ ഇറ്റലിയും ജർമ്മനിയുമാണ് പിന്നെയുള്ള ലിസ്റ്റുകളിൽ വരുന്നത്. 33.83 കോടി ജനങ്ങളുള്ള അമേരിക്കയ്ക്ക് 40 ഗോൾഡ് മെഡലുകൾ കിട്ടിയപ്പോൾ 144 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ആകെ കിട്ടിയത് 6 മെഡലുകളാണ്. 1 വെള്ളി മെഡലും 5 വെങ്കല മെഡലും അടക്കം 6 മെഡലുകൾ. അതൊരിക്കലും കായിക താരങ്ങളുടെ ഒരു പോരായ്മയായിട്ട് കാണാൻ സാധിക്കുകയില്ല. മികച്ച കായിക താരങ്ങളാണ് നമുക്കുള്ളത്. ഒരിക്കലും അവരുടെ ഭാഗത്ത് ഒരു തരത്തിലുമുള്ള ബ്ലെയിം നമുക്ക് ചെലുത്താൻ സാധിക്കുന്നതല്ല. ഇന്ത്യക്ക് കിട്ടിയത് 71-ാമത്തെ സ്ഥാനമാണ്. പക്ഷെ അതിൽ ഒന്നിൽ പോലും ഒരു സ്വർണ്ണ മെഡൽ ഇല്ല എന്നത് കുറച്ചധികം വേദനാജനകമായ കാര്യമാണ്. 2020 ഒളിമ്പിക്സിൽ 48-ാമത്തെ സ്ഥാനം ഇന്ത്യക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ 2012 55-ാമത്തെ സ്ഥാനവും 2008 50-ാമത്തെ സ്ഥാനവും ഉണ്ടായിരുന്ന ഇന്ത്യയാണ് 71-ാമത്തെ സ്ഥാനത്തേക്ക് ഇപ്പോൾ പിന്തള്ളപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ വളരെയധികം പിന്നിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 179 കോടി രൂപയാണ് നമ്മൾ ഒളിമ്പിക്സിന് വേണ്ടി ചിലവഴിച്ചത്. പക്ഷെ ഒരു ഉന്നത വിജയം നമുക്ക് നേടാൻ സാധിച്ചു എന്നൊരു ചോദ്യമാണ്. ഇത്തരത്തില് ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. വിനയ് ഫോഗട്ടിന് ഒരു മെഡൽ നേടാൻ കഴിയാതെ പോയത് ഇന്ത്യയുടെ ഒരു നഷ്ടമായിട്ടാണ് കണക്കാക്കുന്നത്. വളരെയധികം ട്രൈ ചെയ്തിട്ടും ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ടാണ് അവർക്ക് ഈ അവസരം നഷ്ടമായത്. തലസ്ഥാന നഗരിയിൽ അവരടങ്ങുന്ന ആളുകൾ തെരുവിലിറങ്ങേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കേണ്ടി വന്നത് വളരെ വേദനയുണ്ടാക്കിയ ഒരു വിഷയമായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ മാനസിക ആഘാതത്തെ കുറിച്ച് പഠിക്കുന്നതിന് ഇത് മേ ബി ഒരു പക്ഷെ കാരണമാകുമായിരിക്കും. നീതിക്ക് വേണ്ടി കായിക താരങ്ങൾ സ്വയം ഇറങ്ങേണ്ടി വന്ന അവസ്ഥ അത് വേദനാജനകം തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ മാനസിക ആരോഗ്യം ബാധിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയങ്ങൾ ഏതുമില്ല. ഇതും ചർച്ചയ്ക്കെടുക്കേണ്ട ഒരു വിഷയമാണ്. പി ട്യൂഷിയാണ് ഇപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ്. മാത്രമല്ല അവർ MP കൂടിയാണ്. അതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയമായും കായികമായും എല്ലാം വളരെയധികം ഇമ്പാക്ടുകൾ അല്ലെങ്കിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കും. പക്ഷേ ഇതിൽ രാഷ്ട്രീയം കലരാതെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. വളരെ തുച്ഛമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ത്യയുടെ ബഡ്ജറ്റിലായി കായിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. പക്ഷേ അമേരിക്കയുടെയൊക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർ അവരുടെ GDP ഏകദേശം 6% വരുമാനം അവർ ചിലവഴിക്കുന്നത് ഇത്തരം കായിക മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ചൈനയിലും അങ്ങനെയൊക്കെ തന്നെയാണ്. വികസിത രാജ്യങ്ങളെല്ലാം ഫോക്കസ്ഡ് ആയിട്ടാണ് ഇക്കാര്യത്തിൽ പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ അവർക്ക് നല്ല കോച്ചുകളെയും അതേപോലെ തന്നെ ചെറുപ്പം മുതലൊക്കെയുള്ള ട്രെയിനിങ് എല്ലാം കിട്ടുന്നുണ്ട്. 144 കോടിയോളം ജനങ്ങളുള്ള ഒരു ദേശമായിട്ടും 2024 പാരീസ് ഒളിമ്പിക്സിൽ 71-ാമത്തെ സ്ഥാനത്തേക്ക് മാത്രമായി എത്തിയിരിക്കുന്നതിന്റെ പുറകിൽ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതിലൊരു കാര്യം, ഒളിമ്പിക്സ് പോലെയുള്ള ഒരു വലിയ മത്സരത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ നിന്ന് വളരെ കുറച്ച് ജനസംഖ്യയ്ക്ക് മാത്രമേ കഴിയുന്നുള്ളൂവെന്നും കുറച്ചു പേർക്ക് മാത്രമേ തയ്യാറാകുവാനും സാധിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. ഇന്ത്യ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ക്രിക്കറ്റ് പോലുള്ള ചില കായിക ഇനങ്ങളിൽ മാത്രമാണെന്നൊരു വിമർശനമുണ്ട്. മറ്റ് പല ഗെയിമുകളിലും ഉയർന്ന മാനദണ്ഡവും പരിശീലനവും ഒക്കെ ആളുകൾക്ക് ആവശ്യമാണെങ്കിലും പലപ്പോഴും അതൊന്നും കിട്ടാതെ വരുന്നുണ്ട്. ഇതിന്റെ ഒക്കെ ഫലമായിട്ട് കായിക ഇനങ്ങളിൽ പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യക്ക് ലോക നിലവാരത്തിലേക്ക് താരങ്ങൾക്ക് എത്താൻ സാധിക്കുന്നില്ല. ഇത് ഒരു പക്ഷേ ഒരു കാരണമായിരിക്കും ഇന്ത്യക്ക് ഉയർന്ന വിജയം നേടാൻ സാധിക്കാത്തതിന്റെ. അതുപോലെ തന്നെ കായിക സൗകര്യങ്ങളുടെ കുറവ് ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലെ പല സ്ഥലത്തും മികച്ച രീതിയിൽ വികസിപ്പിച്ച കായിക സൗകര്യങ്ങൾ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പലയിടത്തും കായിക ഇനത്തിന്റെ അടിസ്ഥാന പരിശീലനം പോലും ലഭ്യമാകുന്ന അവസ്ഥകൾ ഇല്ല. ഇതിനാൽ തന്നെ പല ഇടങ്ങളിലുമുള്ള പ്രതിഭകളെ കണ്ടെത്തുന്നതിനും അവരെ പരിശീലിപ്പിക്കുന്നതിനുള്ള സൗകര്യം കിട്ടാതെ വരും. അല്ലെങ്കിൽ ഇങ്ങനെ കുറവായതുകൊണ്ട് തന്നെ മികച്ച നിലവാരത്തിലേക്ക് താരങ്ങളെ ഉയർത്തിക്കൊണ്ട് വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ്
വരുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ കായിക സംസ്കാരത്തിൽ ഇന്ത്യ പുറകിലോട്ടാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വിദ്യാഭ്യാസത്തിനാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോഴും പി ടി പീരീഡിൽ മാത്സ് ടീച്ചർ ക്ലാസ് എടുക്കുന്നതൊക്കെ ഒരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. കായിക മേഖലയേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് വിദ്യാഭ്യാസത്തിന് മാത്രം കൊടുക്കുമ്പോൾ മാതാപിതാക്കളും ടീച്ചർമാരുടെ ഒക്കെ ഫോക്കസ് അതിലേക്ക് മാത്രമായിട്ട് മാറുകയാണ്. പല മാതാപിതാക്കളും അവരുടെ മക്കളെ വിദ്യാഭ്യാസത്തിൽ മാത്രം ശ്രദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. അങ്ങനെ വരുന്നത് കായിക വിദ്യാഭ്യാസത്തിലും പരിശീലനത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കാത്തൊരവസ്ഥയിലേക്കാണ് നയിക്കുന്നത് പലപ്പോഴും. ഇതേപോലെ തന്നെ ഈ ധനസഹായം കിട്ടുന്ന കാര്യത്തിലും നമ്മുടെ കായിക മേഖലയിൽ ഒരു കുറവായിട്ടാണ് കുറവുണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമ്മുടെ കായിക മേഖലയ്ക്ക് പരിമിതമായിട്ടുള്ള ധനസഹായവും അതേപോലെ തന്നെ സ്പോൺസർഷിപ്പും ഒക്കെയാണ് പലപ്പോഴും കിട്ടുന്നത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ക്രിക്കറ്റ് പോലുള്ള ചില കായിക ഇനങ്ങളിൽ മാത്രമായിട്ടാണ് ഇത് പലപ്പോഴും ഒതുങ്ങിപ്പോവാറ്. മറ്റ് കായിക ഇനങ്ങളിൽ വേണ്ടത്ര ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ധനസഹായം ഒന്നും താരങ്ങൾക്ക് പലപ്പോഴും ലഭിക്കുന്നില്ല. അത് അവരുടെ പരിശീലനത്തെയും പോഷകാഹാര കുറവിനെയും അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇറങ്ങാനുള്ള അവരുടെ ഒരു എഫേർട്ടിനെയൊക്കെ തിരിച്ചടിക്കുന്ന കാര്യങ്ങളാണ്. ഇതേപോലെ തന്നെ കായിക പ്രതിഭകളെ കണ്ടെത്താനുള്ള വ്യവസ്ഥയിലും കുറവുണ്ട്. ഇന്ത്യയിലെ കായിക പ്രതിഭകളെ കണ്ടെത്താനും നന്നായി അവരെ വളർത്താനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത്ര ഫലപ്രദം ആയിട്ടല്ല കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി കായിക പ്രതിഭകള് പുറം ലോകം അറിയാതെ അജ്ഞാതരായി പോകുന്ന ഒരു സാഹചര്യവും ഇന്ത്യയുടെ ഒരു അന്തരീക്ഷത്തിലുണ്ട്. ഒളിമ്പിക്സ് പോലെയുള്ള മത്സരങ്ങൾ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു താരത്തിന് ഈ മത്സരങ്ങളിൽ വിജയം നേടണമെങ്കിൽ മികച്ച പരിചയവും അതേപോലെ തന്നെ സ്ഥിരതയുള്ള പരിശീലനവും അവർക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. പല സമയത്തും ഇന്ത്യയിൽ അതിന് കഴിയുന്ന ഒരു അവസ്ഥയില്ലെന്നാണ് പറയുന്നത്. ജനസംഖ്യയുടെ കാര്യത്തിൽ ടോപ്പായിരുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. വിജയകരമായിട്ടുള്ള ഒരു കായിക സംസ്കാരവും അതേപോലെ തന്നെ മികച്ച പരിശീലനവും ധനസഹായവും അതേപോലെ തന്നെ നല്ല രീതിയിൽ പ്രതിഭകളെ കണ്ടെത്താനും ഒക്കെ കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യക്ക് ഒരു മികച്ച വിജയം ഒളിമ്പിക്സിലും അല്ലെങ്കിൽ മറ്റ് കായിക ഇനങ്ങളിലൊക്കെ നേടാൻ ആവുകയുള്ളൂ. ഇതിലൊരു കാര്യം, ഒളിമ്പിക്സ് പോലെയുള്ള ഈ വലിയ കളികളിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ നിന്ന് വളരെ കുറച്ച് ജനസംഖ്യ മാത്രമേ തയ്യാറാകുന്നു എന്നുള്ളതും ഒരു കാര്യമാണ്. മേ ബി അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ അത്തരത്തിലുള്ളത് കൊണ്ടായിരിക്കാം. ഇന്ത്യ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പലപ്പോഴും ക്രിക്കറ്റ് പോലുള്ള ചില കായിക ഇനങ്ങളിൽ മാത്രമാണ്. മറ്റ് പല ഗെയിമുകൾക്കും ഈ സഹായമോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസോ ഒന്നും കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇതിന്റെ ഫലമായിട്ട് മറ്റ് പല കായിക ഇനങ്ങളിലും ലോക നിലവാരത്തിലേക്ക് താരങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ല എന്നൊരു ഒരു പ്രശ്നവും ഇതിന്റെ ഒപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.